സ്ത്രീകളുടെ നിലവിളി കേട്ടുണരുന്ന അവസ്ഥയിലേക്ക് കേരളം അധപതിച്ചു. എന്തുകൊണ്ട് 21-ാം നൂറ്റാണ്ടിലും സ്ത്രീ സുരക്ഷിതയല്ല എന്ന സത്യം മലയാളി എന്ന നിലയിൽ നമുക്ക് അപമാനമായി മാറിയത് എങ്ങനെ? നമ്മുടെ സാമൂഹിക നായകരുടെയും ജനപ്രതിനിധികളുടെയും പ്രതികരണങ്ങൾ നിങ്ങളിലേക്ക് വാർത്താ മലയാളം ചാനൽ എത്തിക്കുകയാണ്. ഭരണ പ്രതിപക്ഷ നേതാക്കൾ അണിനിരക്കുന്ന പ്രത്യേക പരിപാടി കേരളം മാറട്ടെ, സ്ത്രീ കേരളത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതയായിരിക്കും. നമ്മുടെ സ്റ്റേറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം, സ്റ്റേറ്റ് കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള ഫീൽ അവർക്ക് വേണം. ഇപ്പോൾ വനിതാ കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ കുറച്ചുകൂടി വിശ്വാസ്യത ഉണ്ടാക്കണം. ഞങ്ങളെ സഹായിക്കും, ഞങ്ങൾക്ക് വനിതാ കമ്മീഷനുണ്ട്. അവിടെ ചെന്നാൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവരെ താമസിപ്പിക്കാനുള്ള സൗകര്യം നേരത്തേക്ക് ഉണ്ടായിരുന്നത്, അവർക്ക് ഒരു ലീഗൽ അഡ്വൈസ് കൊടുക്കാനുള്ള സൗകര്യം, നിയമപരമായ പിൻബലം. ഇപ്പം ഞാനൊരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുന്നുണ്ട്. കേരളത്തിലെവിടെയും ഏത് കുട്ടിക്ക് വേണമെങ്കിലും നിയമോപദേശം കിട്ടുന്ന എന്ത് ചെയ്യണമെന്ന് ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കാനുള്ള അഭിഭാഷകരുടെ ഒരു വലിയ നിര ഉണ്ടാക്കിയിട്ടൊരു ഈ മകൾക്കൊപ്പം എന്നുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ് അവരെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. സ്ത്രീകളും കുട്ടികളും അക്രമത്തിനിരയാവും. ഈ സ്ത്രീകളെയും കുട്ടികളെയും ഏറ്റവും സ്ത്രീകളെ ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നതാണ് ഒരു സമൂഹം. പരിഷ്കൃതമാണോ അല്ലേന്ന് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെയാണെങ്കിൽ കേരള സമൂഹം അപരിഷ്കൃതമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ആധീനത്തിൻ്റെ പുറത്ത് ഇത്തരം ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ഓരോരുത്തരും രക്ഷപ്പെട്ടു പോകാനുള്ളൊരു സ്ഥിതി ഉണ്ടാവരുത് നമ്മുടെ നാട്ടിൽ. സ്ത്രീയെ അപമാനിച്ചാൽ അവൻ ശിക്ഷിക്കപ്പെടും, മനസ്സിലായില്ല? അത് നമ്മുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി കാരണം എത്ര വലിയ ആളായാലും സ്ത്രീയെ അപമാനിച്ചാൽ അയാൾ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കണം. ഇപ്പോൾ സുപ്രീം കോടതി വിധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വാധീനത്തിന് വഴങ്ങി പെൺകുട്ടികൾ പരാതി കൊടുത്താൽ എല്ലാ പരാതികളും ശരിയായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ മനഃപൂർവ്വമായിട്ടുള്ള പരാതികളൊക്കെ ഉണ്ടാവും ഉപദ്രോഹിക്കാൻ വേണ്ടിയിട്ട്. ചില കേസുകളൊക്കെ അങ്ങനെ വരാറുണ്ട്, വെറുതെ ഒരാളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്ത്രീ പീഡനത്തിൻ്റെ പേര് പറഞ്ഞ് കൊടുത്തു എന്നൊക്കെ പറയാനുള്ള ആക്ഷേപമൊക്കെ വരുന്നുണ്ട്. പക്ഷെ അന്വേഷിക്കണം, ഏത് കേസ് വന്നാലും അന്വേഷിക്കണം, അത് FIR എടുത്ത് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് ആ തെളിവുകളില്ല അല്ലെങ്കിൽ അത് ശരിയല്ല, ഈ കാപട്യമാണ്, തെറ്റായ പരാതിയാണെങ്കിൽ അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാം. പക്ഷേ ബഹുഭൂരിപക്ഷം പരാതികളും യാഥാർത്ഥ്യങ്ങളാണ്. ആ പരാതികൾ അന്വേഷിച്ച് കുറ്റക്കാരായ ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയണം. അത്തരം കേസുകളിലൊക്കെ ഞങ്ങൾ ശക്തിയായി ഇടപെടും. നമുക്ക് കേരളത്തിലെ ഒളിമ്പ്യനായ മയൂഖ ജോണി കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉന്നയിച്ചു വന്നു. ബെസ്റ്റ് ഫ്രണ്ടിന് ഇതുപോലൊരു അവസ്ഥയുണ്ടായി, പക്ഷേ പോലീസ് പ്രതിക്കൊപ്പമാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ്. അപ്പം അതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ വനിതകൾ കൂട്ടത്തോടെ പ്രതിഷേധ സമരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയെപ്പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? മയൂഖ ജോണി എന്ന് പറയുന്ന ആ സ്പോർട്സ് താരത്തിനുള്ള പ്രശസ്തിയാണ് ഈ വിഷയം എത്തിച്ചത്. അല്ലാത്തൊരു കൂട്ടുകാരിയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് സമൂഹ മധ്യത്തിൽ എത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ പോലീസ് ആ പരാതി ഗൗരവത്തോടുകൂടി പരിശോധിച്ച് കുറ്റക്കാരായ ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശക്തമായ നടപടി സ്വീകരിക്കണം. എന്ത് സ്വാധീനമാണ്? ഈ ഒരു സ്ത്രീയെ അപമാനിച്ചിട്ട് എന്ത് സ്വാധീനമാണ്? അയാൾ ആരാണെങ്കിലും ആരാ, എത്ര വലിയ കൊമ്പനാണെങ്കിലും എന്താ കാര്യം? അയാളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. സ്ഥാനമാനങ്ങളോ ഒന്നും ഒരാൾക്കും ബാധകമല്ല. നീതിന്യായ വ്യവസ്ഥയും കൃത്യമായും വേഗത്തിൽ ഡിലെയ്ഡാകരുത്. പലപ്പോഴും സമയമെടുക്കുകയും അത് പിന്നീടല്ലേ, പിന്നീട് വിചാരണ, അത് ഒരുപാട് വൈകും. സമയം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. സമയബന്ധിതമായി ഒരാളൊരു കുറ്റം ചെയ്താൽ ഒരാൾ നിയമത്തിൻ്റെ മുന്നിൽ എത്തി അയാൾ ജയിലിൽ പോവുകയോ അല്ലെങ്കിൽ കനത്ത ശിക്ഷ കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ധാരാളം കുറ്റകൃത്യങ്ങൾ കുറയും. ഇന്നലെ ഒരു പെൺകുട്ടി തോക്കിനിരയായ വാർത്ത കേരളം മാത്രമല്ല ലോകം മുഴുവൻ ഞെട്ടിത്തെറിച്ചൊരു സംഭവമാണ്. ഓരോ നിമിഷവും ഇത്തരം സംഭവങ്ങൾ വ്യാപകമായി നടക്കുകയാണ്. വാളയാറിലെ രണ്ട് പെൺകുട്ടികളുടെ ദാരുണമായ അന്ത്യം നമ്മുടെ കൺമുമ്പിലുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാറിലുണ്ടായ സംഭവമുണ്ട്. ഏതിലൊരു ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ വാളയാർ സംഭവം പ്രോസിക്യൂട്ടറും പോലീസ് ഓഫീസർമാരും ബോധപൂർവം ആ സംഭവത്തിൽ ഈ ഇരകൾക്കെതിരെ പ്രവർത്തിച്ചു എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം വനിതാ കമ്മീഷൻ്റെ ഒരു നിലപാട് സ്ത്രീ പീഡനം അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് രാഷ്ട്രീയ കണ്ണിലൂടെ കണ്ടു എന്നതാണ്. ജോസഫീനെ പോലെ ഒത്തിരി നാളത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരു
വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ അങ്ങനെ പെരുമാറുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം. വലിയ അനുഭവ സമ്പത്തുള്ള ഒരു വനിതയാണ്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ ആലോചിക്കണം. എനിക്ക് അവരെ പറ്റി വലിയ മതിപ്പുണ്ടായിരുന്നൊരു പൊതുപ്രവർത്തനം ഞാൻ. ജോസഫൈൻ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് കോൺഗ്രസ് പിടിപ്പിച്ചോ കമ്മ്യൂണിസ്റ്റുകാർ പിടിപ്പിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയം ഉള്ളവൻ പിടിപ്പിച്ചോ ഇല്ലാത്തവൻ പിടിപ്പിച്ചോ എന്നുള്ളതല്ല പ്രശ്നം. ആരാണേലും ഇതിൻ്റെ ഇവരെ നിയമത്തിൻ്റെ മുമ്പിൽ, ഇപ്പം നമ്മൾ ചിലത് നമുക്ക് തടയാൻ പറ്റുന്ന, പക്ഷെ നിയമത്തിൻ്റെ മുമ്പിൽ ഇവർക്കൊരു സുരക്ഷിതത്വം ഇല്ല. നിയമം ഇവരെ പിടികൂടും എന്ന് ഉറപ്പുണ്ടാകും. ഞാൻ ഈ സ്ത്രീപീഡന സംഭവത്തിൽ ഒരു ഇരയാണ്. ഒരു നടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെമ്പാടും നടുക്കമുണ്ടായ ഒരു സംഭവമാണ്. ഇവിടെ കന്യാസ്ത്രീകളുടെ ഇഷ്യൂ വന്ന് ഇവിടെ സമരം ചെയ്തു. ആ സമരം അവരുടെ ബോട്ട് കെട്ടി അവിടെ ഹൈക്കോടതിയുടെ മുമ്പിൽ സമരം നടക്കുമ്പോൾ അവിടെ പോയി അവർക്ക് അഭിവാദ്യം അർപ്പിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തൊരു എം എൽ എ ആയിരുന്നു. എനിക്ക് അതിന് ഒത്തിരി എതിർപ്പ് നേരിടേണ്ടി വന്നു. ഞാനൊരു ശരിയുടെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. മയുക ജോണി നടത്തുന്ന പോരാട്ടം കായിക താരം ഇത്രയും ആത്മാർത്ഥമായിട്ടും ഇത്രയും നെഞ്ചൂക്കോടെയും ഒരു രംഗത്തിറങ്ങി എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ വാസ്തവം ഉണ്ടാവാനാണ് സാധ്യത. ഏതായാലും അവർക്കൊക്കെ പിന്തുണ നൽകേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് പ്ലാൻ ചെയ്തൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടി മുൻകൈ എടുത്ത് ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ പോയി എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഇത് വ്യക്തികളുടെ വൈകൃതമാണ്, സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില വൈകൃതങ്ങളാണ്. അതിനെ എൻ്റെ പാർട്ടിയോ വേറെ ഏതെങ്കിലും പാർട്ടിയോ അത്തരക്കാരെ പിന്തുണയ്ക്കുമ്പോഴാണ് ഈ കാര്യത്തിന് മറ്റൊരു മാനം ഉണ്ടാകുന്നത്. ഇവിടെ ഇത് ആരാണേലും മുഖം നോക്കാതെ നടപടി വേണം. കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ബി ജെ പിക്കാരോ അല്ലെ ഏതെങ്കിലും രാഷ്ട്രീയം ഉള്ളവരോ ഇല്ലാത്തവരോ എന്നുള്ളതല്ല ഇതിൻ്റെ അകത്ത് പ്രശ്നം. ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ കഴിയുന്നത്രയല്ല 100% ഇരകൾക്ക് സംരക്ഷണം കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞു എന്ത് നടപടി? സ്ട്രിക്റ്റായ നടപടി വേണം. ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അതായത് ഒരു പെൺകുട്ടി, പ്രായമാകാത്ത പെൺകുട്ടി പോകുമ്പോൾ അതിനോട് മോശമായി പെരുമാറിയ ഒരു കമൻ്റ് അടിച്ചാൽ പോലും ശിക്ഷിക്കാൻ പറ്റുന്ന നിയമം ഉണ്ടാകും. ഞാൻ പറഞ്ഞത് ശരിയാണ്. അതുപോലെ ഇത് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആടും പെണ്ണും രണ്ടായിട്ട് കാണുന്നതിന് ഒന്നായി കാണുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. അത് മാനസികമായിട്ട് വരേണ്ട മാറ്റമാണ്. നമ്മളെ പെൺകുട്ടികളും കിടക്കുക, കുനിഞ്ഞേ നടക്കുള്ളൂ, നെഞ്ചു വെടിച്ച് നടന്നു പോകണ്ടേ, പേടിയാ. അത് വീട്ടിൽ വളർത്തുന്നതിൻ്റെ കുഴപ്പമാണ്. ഇങ്ങനെ മിണ്ടരുത്, അനങ്ങരുത് എന്ന് പറഞ്ഞാൽ വളർത്തുന്നത്. ചില തൻ്റെടായിട്ടുള്ള പെൺകുട്ടികളെതിരെ ആരും ഒരുത്തിനും ആക്രമിക്കില്ല. അതാണ് പ്രശ്നം. അതൊക്കെ ഇത് കേസ് വളരെ സുന്ദരമായിട്ട് കേസെടുക്കണം, ശിക്ഷിക്കപ്പെടണം. അല്ലെ പോക്സോ കേസുകൾ പോലും ശിക്ഷിക്കപ്പെടുന്നത് എന്തൊരു സങ്കടകരമാണ്. കാരണം കുഞ്ഞുങ്ങളല്ലേ, കേസ് വിസ്താരം വരുമ്പോൾ 2 കൊല്ലം 3 കൊല്ലം കഴിയും. അപ്പോൾ ഈ കുഞ്ഞിനെ തന്നെ മാനസികമായിട്ട് മാറ്റം വരും. അവർ കോടതി പോയി എന്തെല്ലാം പറയും എന്ന് പറയും, കോടതി പോയില്ലേ പറയേണ്ടത്. അതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്നേരം തന്നെ വിസ്തരിക്കാൻ പ്രത്യേക നിയമം ഉണ്ടാക്കി കോടതി തയ്യാറാണ്. അത് കോടതിയാണ് ചെയ്യേണ്ടത്. ഉടനെടുത്ത് ഒരാഴ്ചയും കേസ് തീർത്ത് ശിക്ഷ വിധിക്കണം. അപ്പം നന്നാവും. ഇന്ത്യയിലെ തന്നെ മൊത്തം എടുത്ത് നോക്കിയ കേരളം പോലും മോശമായ പോസ്റ്റൽ കേസിന് ഏറ്റവും കുറവ് ശിക്ഷ കേട്ട സ്റ്റേറ്റായിട്ട് മാറിയിരിക്കുകയാണ്. ഇതെല്ലാം അപകടകരമാണ്, അപമാനകരമാണ്. ഇതിനൊക്കെ മറുപടി എന്തെന്നുള്ളതിനെ പറ്റി കേരളത്തെ ജനങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. ഇവിടെ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയെന്നാണ് പറയുന്നത്. ഈ മഹിളാ അസോസിയേഷൻകാർക്ക് എവിടെ പോയി? അവരുടെയൊക്കെ മുഖവും ഭാവവും കണ്ടാൽ ഈ ലോകം മുഴുവൻ പിടിച്ചടക്കിയ രീതിയാണ്. ആ ഭാവം മാത്രം കയ്യിലുണ്ട്, പക്ഷേ സ്വഭാവം ശരിയാകുന്നില്ല. ഇങ്ങനെ കാര്യങ്ങൾ അവർ ഉറങ്ങി സ്വഭാവശത്തോട് ഇറങ്ങിത്തിരിക്കണ്ടേ? അവരാരും ഇറങ്ങുന്നില്ല. അവിടെ ഞാൻ പറഞ്ഞു, ഇത് വളരെ ദയനീയമായ സ്ഥിതിയാണ്. ഈ കാര്യത്തിൽ ശക്തമായ ഇടപെടൽ ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. ജനകീയ പ്രക്ഷോഭത്തോട് മാത്രമേ ഇതിനെ നന്നാക്കാൻ കഴിയൂ എന്നാണ് എൻ്റെ വിശ്വാസം. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് ഉത്തരവാദിത്തമില്ല. അവരീ കാര്യം കൂടി ഇടപെടണ്ടേ? പ്രാദേശിക ഇവിടെ ഞാൻ ഒരെണ്ണം ഉണ്ടായി, ഞാനിതിൽ ഇടപെടും. എനിക്ക് ആരെതിർത്തും ഞാൻ ഇടപെടും. കാരണം എം എൽ എ അല്ലേ, എങ്കിലും ഞാൻ ഇടപെടും. എം എൽ എയാണ് കൂടുതൽ ഇടപെടുമായിരുന്നു. എന്തുകൊണ്ട് ഇടപെടാതിരിക്കണം? നമ്മൾ നമുക്ക് മനസാക്ഷിയില്ലേ? നമ്മുടെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇല്ലേ? പിന്നെന്താ അത് മനസ്സിലാക്കാൻ നമുക്ക് തയ്യാറാകാൻ മാറുന്ന എങ്ങനെ നോക്കുന്നു? എനിക്ക് അഭിപ്രായം ഇത് തന്നെയാണ്. ഏതായാലും ഇത് പൊതുവായിട്ട് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത് എനിക്ക് അത്ഭുതമാണ്. ഇന്ത്യയിൽ ഒരു നമ്മുടെ ഗുജറാത്തിലോ യു പിയിലോ ഒക്കെ എനിക്ക് മനസ്സിലാവും, രാജസ്ഥാനിലോ. ഇതെന്താ ഇത്? എനിക്ക് 365,000,000 ജനമുണ്ടെന്ന് ഉറങ്ങണം. അത് ഒരു ഒരു ഗ്രാമം എന്ന് പറഞ്ഞ ഗ്രാമ ജനങ്ങൾ, ഇവിടെ പട്ടണമല്ലാതെ ഗ്രാമം ഇല്ല. അതുപോലെ മാറിയൊരു പ്രദേശത്തായി സംഭവിക്കുന്നത്.
അതായത് 2016 ആളൂർ പീഡന കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യണം. അതായത് അവർ ആരാണ് അത് ഉന്നതന്മാരുടെ ഇടപെടലിൽ മൂലം ആ അറസ്റ്റ് വൈകുന്നു. ഒരു എം എൽ എ എന്ന നിലയിൽ ഇതിനുവേണ്ടി ശ്രദ്ധ ചെലുത്തുമോ? ആ കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണോ? അല്ല, ആ സഹോദരിമാർ ഉന്നയിക്കുന്ന അവർ ചൂണ്ടിക്കാണിക്കുന്ന ആവശ്യം തീർച്ചയായിട്ടും ന്യായയുക്തമായി ഗവൺമെൻറ് പരിശോധിക്കണം. കാരണം അത്രയേറെ ഒരു വികാരം സ്ത്രീ സമൂഹത്തിൽ നിന്ന് സഹോദരിമാർ പ്രകടിപ്പിച്ചു എന്നുള്ളത് ഇക്കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന അതൃപ്തിയും ജനങ്ങൾക്കിടയിലുള്ള പ്രതിഷേധവുമാണത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ആ സഹോദരിമാർ ചൂണ്ടിക്കാണിച്ച വികാരം അല്ലെങ്കിൽ അവർ പ്രകടിപ്പിച്ച വികാരം ഗവൺമെൻറ് മാനിക്കണം. ആവശ്യമായ അന്വേഷണം ഗവൺമെൻറ് നടത്തണം. ഇപ്പോൾ ഒരു കയറൂര് വിട്ടിരിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയിലാണ് സ്ത്രീ സുരക്ഷയുടെ വിഷയങ്ങളെ കാണാൻ കഴിയുക. ഇവിടെ സത്യത്തിൽ ഏത് സമയത്തും സ്വൈര്യമായി മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന, സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് കേരളത്തിൽ എന്നും ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നത് വളരെ വളരെ ഗൗരവമായിട്ട് ഗവൺമെൻറ് കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സത്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ ഇടപെടൽ, പോലീസ് ഫോഴ്സ് ഇൻഎഫക്റ്റീവായി മാറുന്ന ഒരു അവസ്ഥയാണ് നമുക്കിടെയെല്ലാം കാണാൻ കഴിയും. വ്യക്തികളെ നശിപ്പിക്കുന്നതിലേക്കും ആളുകളെ വെടിവെക്കുന്നതിലേക്കും കൊലപാതകത്തിലേക്കും പോകുന്നു എന്ന് പറഞ്ഞാൽ സമൂഹം ബാലൻസ് തെറ്റുന്നു എന്നുള്ളതാണ്. സമൂഹത്തിൻ്റെ ബാലൻസ് തെറ്റുന്നു, സമൂഹത്തിൻ്റെ വഴി തെറ്റുന്നു. ഇത് അപകടകരമായ സൂചനകളാണ്, അപകടകരമായ സ്ഥിതിവിശേഷമാണ്. ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ശക്തമായ ഇടപെടൽ ഈ രംഗത്ത് ലോ ആൻഡ് ഓർഡർ ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതലായിട്ടുണ്ടാകണം. ജാഗ്രതയോടുകൂടി പോലീസ് ടീം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം. ജനങ്ങൾക്കിടയിലേക്ക് ഒരു മെസ്സേജ് പോകണം. സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് ഭീഷണി ഉണ്ടായാൽ പോലീസ് അടിയന്തരമായി ഇടപെടണം, FIR ഇടണം. പിന്നെ തേച്ച് മായ്ച്ച് കളയാനുള്ള എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിക്കണം. സത്വരമായ നടപടി ഉണ്ടാകണം. പിന്നെ കേസ് ചാർജ് ചെയ്താൽ എളുപ്പം അതിനെ സംബന്ധിച്ച് ഒരു വിധി ഉണ്ടാക്കാൻ, തീർപ്പ് കൽപ്പിക്കാനുള്ള സംവിധാനവും അടിയന്തരമായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതാ കമ്മീഷൻ്റെ പ്രവർത്തനം പിന്നെ സുതാര്യമാക്കണം, ഫലപ്രദമാക്കണം. അതിൽ രണ്ട് പുതിയ പുതിയ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഉള്ള സംവിധാനങ്ങൾ ശരിയായി പ്രയോജനപ്പെടുത്തും. സഭകളിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകളുടെ വിഷയം, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നത് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ മയൂഖ കഴിഞ്ഞ ദിവസം ഒരു വിഷയം പറഞ്ഞു. എന്താ, ഒരു സ്ത്രീ അവരുടെ പ്രശ്നങ്ങൾ മറ്റൊരു സ്ത്രീയോട് ഹൃദയപൂർവ്വം വന്ന് പറയാനായിട്ട് കഴിയും? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ സ്ത്രീകൾക്കൂടെ എവിടെയും എല്ലാ രംഗങ്ങളിലും പെട്ടതെല്ലാം പൊന്നാക്കാൻ കഴിവുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷേ ഭരണചക്രം തിരിക്കുന്നത് ലോക്കൽ ബോഡി വരെ സ്ത്രീകൾ എത്തിയിട്ടുണ്ട്. പാർലമെൻറ്റിലും നിയമസഭയിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന വനിതാ സംവരണ ബില്ല് പാസ്സായിട്ടില്ല, അത് പാസ്സാകണം.